ഞാൻ രണ്ടു കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ടെററാണ്, പേടിക്കണം. കല്യാണം ആലോചന വന്നപ്പോ എന്നോട് ആദ്യം അവിടുത്തെ അമ്മ പറഞ്ഞതാണ്, മോളെ ആലോചിച്ചിട്ട് മതി, ഭയങ്കര മോളെ ആലോചിച്ചിട്ടാണോ അറിഞ്ഞിട്ടാണോ, വെരി ഷോർട്ട് ടെമ്പേർഡ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ കണ്ട ആളങ്ങനെയല്ല, ഐ തോട്ട് ഐ കൻ ഹാൻഡിൽ. പക്ഷെ ഇന്നേ വരെ എന്റെ അടുത്ത് ചൂടായിട്ടൊന്നും ഇല്ല. പറഞ്ഞ കേട്ടിട്ടുണ്ട് കേട്ടോ, ദേഷ്യപ്പെട്ടാൽ ഭിത്തിയിൽ ഒരക്കും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അവേ ഇതുവരെ അങ്ങനെ ഒരു വഴക്ക് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അത് കാണാത്തത് എന്നാണ്. മേബി, പക്ഷെ എന്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആണ്. അങ്ങനെ ആളെ പ്രൊവോക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതെനിക്കറിയാം. നമ്മൾ അവിടെ ചെന്ന് ചൊറിഞ്ഞാൽ പോലും ചൂടാവുന്ന ടൈപ്പ് അല്ല, ചൂടായാൽ പിടിച്ചാ കിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലേ ഈ റോൺസിന്റെ ഫുഡിന്റെ കാര്യം, വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. റോൺസിന് ഇങ്ങനെ ബിഗ് ബോസിലേക്ക് പോവാന്ന് കേട്ടപ്പോഴത്തേക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇനി എന്റെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നു? നീരജയ്ക്ക് അധികം ടെൻഷൻ ഉണ്ടായിരുന്നോ? അതെ, എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു, ആളൊന്ന് പഠിക്കട്ടെ എന്ന് എനിക്കുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം 7 നേരമാണ് ആള് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ഹീ ഗെറ്റ്സ്, ആ ഒരു കാര്യം മാത്രമേ ആള് മൂഡ് ഓഫ് ആവുള്ളൂ. കറക്റ്റ് ടൈം ആകുമ്പോ എനിക്ക് വിശക്കുന്നു വിശക്കുന്നു പറഞ്ഞു വരും. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആള് ബിഗ് ബോസ് കണ്ടിട്ടില്ല, അത് നുണ പറയുന്നതല്ല, ആള് സത്യമായിട്ടും ബിഗ് ബോസ് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ എപ്പിസോഡും കാണുന്ന ഒരാളാണ്, എവറി സീസൺ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ട് 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 ആൾക്കാർ, ഐ തിങ്ക് ഹി ഹാസ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ ഫുഡ് കിട്ടില്ല മര്യാദയ്ക്ക്, ഡ്രസ്സ് തന്നെ കഴുകേണ്ടി വരും, വീട് ക്ലീൻ ചെയ്യേണ്ടി വരും, ഇതിനൊക്കെ ഓക്കെ ആണോ? അപ്പൊ ഹി വാസ് വെരി കൂൾ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് അല്ലേ, പോവാം. അപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അറിയാണ്ടാണ് ചെന്ന് ചാടുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അല്ല, അവിടെ ചെന്ന് ക്വാറന്റൈൻ ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നീരജ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ടെൻഷൻ ആവുന്നുണ്ടെന്നോ? ഹി വാസ് നോട്ട് അറ്റ് ഓൾ സ്കേർഡ്. എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇതെന്താ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇങ്ങനെ കയറി ചെല്ലുന്നോന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഹി വാസ് വെരി കൂൾ അബൌട്ട് ഇറ്റ്. ആൾക്ക് ഈ ഒരു കാര്യം മാത്രം ടെൻഷൻ ഉണ്ടായാലും എന്ന് തോന്നുന്നു, കാരണം വർക്ക്ഔട്ട് പ്രോപ്പർ മിസ്സാവും, പ്രോട്ടീൻ പൗഡർ കയറ്റുമോ എന്ന് അറിയില്ല, അങ്ങനത്തെ ടെൻഷൻസ് ആയിരുന്നു. ഫുഡ് എന്താവും എന്നറിയില്ല, ബാക്കിയൊക്കെ ഹി വാസ് കൂൾ. അപ്പൊ അത് കഴിഞ്ഞ് കയറി അതിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റോൺസിനേട്ടൻ നമ്മള് ലൈഫിൽ കാണുന്ന റോൺസിനേട്ടൻ തന്നെയാണോ? ഓ, അത് തന്നെയാണ്. എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ആള് കൂളായിരിക്കുന്ന മാത്രം ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാത്ത പക്ഷം ഇങ്ങനെ തന്നെയാണ്. ഈസ് എ വെരി ജോവിയൽ പേഴ്സൺ, ലിവ് ഇൻ ദ പ്രസന്റ്, ഡോണ്ട് ബി ടെൻസ്ഡ് അബൌട്ട് ദ ഫ്യൂച്ചർ, അങ്ങനത്തെ ഒരാളാണ്. ഈസ് എ വെരി ജോവിയൽ പേഴ്സൺ, കൂളാണ്. ദേഷ്യപ്പെട്ടാൽ ഐ ഡോണ്ട് നോ. ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായ ആൾക്കാർ, ഇന്ന് വരെ ലൈഫിൽ മാറി നിന്നിട്ടേ ഇല്ലാത്ത ആൾക്കാർ, പെട്ടെന്ന് ഇങ്ങനെ ഒരു 100 ദിവസത്തേക്ക് ഞങ്ങൾ അങ്ങ് പോവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു അവസ്ഥ? അയ്യോ, ഞാൻ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും എണ്ണി എണ്ണി ഇരിക്കുകയാണ് ലാസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട്. ഇപ്പൊ ഇറ്റ്സ് ബീൻ 34 days, 2 hours, ആൻഡ് എക്സാക്ട് ടൈം അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇറ്റ്സ് 30 minutes. സീരിയസ്ലി, ഐ ആം മിസ്സിംഗ് ഹിം, എവറി സെക്കൻഡ് ഐ ആം മിസ്സിംഗ് ഹിം.